സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ തന്നെ എല്ലാവരും പറയാനുള്ളത്, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഇന്ത്യയിൽ ആ ബട്ടൺ ആ ഫാൻ ഓഫാക്കിയത് പോലെ ജസ്റ്റ് ഒന്ന് നിൽക്കിയാൽ മതി. എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ, കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ, ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും, മറക്കരുത്. ഗോൾഡ് എവിടേക്ക്? 38,200 നിന്ന് ഗോൾഡ് മുകളിലേക്കാണോ ഇനി താഴേക്കാണോ? അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും ഗോൾഡ് കുറഞ്ഞ പൈസയാകുമ്പോൾ എല്ലാവരും വാങ്ങി വെക്കുക. ഇന്ത്യയിൽ പറഞ്ഞു തരാറുണ്ട് എപ്പോഴാണ് വാങ്ങേണ്ടത്, എപ്പോഴാണ് വിൽക്കേണ്ടത് എന്നൊക്കെ. 36,800 ആയപ്പോൾ ഇന്ത്യയിൽ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്, കാരണം മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇനി ഗോൾഡ് മുകളിലേക്ക് പോകുമോ കുറയുമോ എന്നുള്ളത് കൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സാധ്യതാ പഠനത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം വലിയ രീതിയിൽ തന്നെയാണ് ഉക്രൈനെ പല സ്ഥലങ്ങളിലും എന്താ കാലിൻ്റെ താഴെയുള്ള മണ്ണ് ഒലിച്ചു പോകുക എന്ന് പറയില്ലേ, അതേപോലെ റഷ്യ ഓരോ മണ്ണും പിടിച്ചെടുത്ത് കൂടുതൽ മുന്നേറാണ്. ഉക്രൈൻ ട്രൂപ്സിന് പിറകോട്ട് പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ റഷ്യ അവരെ പുഷ് ബാക്ക് ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഈ യുദ്ധം റഷ്യ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ പോവുകയാണ്. ഇനി കാർക്കീവിലും അതേപോലെ തന്നെ കീവിലും അറ്റാക്ക് സിവിയർ ഫോമിലേക്ക് വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇതിലുള്ളത് ഇന്നും നിലയെന്നല്ല, മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. കാരണം ദ മാൻ വൺസ് ഹി ഡിറ്റർമിൻ ഈസ് അൺകോംപ്രമൈസ്ഡ് എന്ന് ഇന്ത്യയിൽ നിന്നോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ യുദ്ധവുമായി മുന്നോട്ട് പോകും, മനസ്സിലായില്ലേ. അപ്പോൾ ഗോൾഡും പെട്രോൾ പ്രൈസും ഒക്കെ ഉയരും എന്നതാണ് ഇന്ത്യ റിയലിൻ്റെ പഠന റിപ്പോർട്ട്. ഇനി അടുത്ത ചോദ്യം, 38,200 താഴെ ഇപ്പോൾ ഉള്ള വില 38,200, ഇതിന് താഴെ ഗോൾഡ് വാങ്ങാൻ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അവരോട് പറയാനുള്ളത് കിട്ടും എന്നാണ് ഇന്ത്യ റിയലിന് പറയാനുള്ളത് സാധ്യതാ പഠന റിപ്പോർട്ട് പ്രകാരം. ഇതിൽ തന്നെ ഒരു 38,200 ഒരു 500 രൂപ പെട്ടെന്ന് കൂട്ടിയേക്കാണ്. അതിന് മുമ്പ് 800 പെട്ടെന്ന് കുറച്ചതിൻ്റെ ഫലമായിട്ട് ഒരു 500 രൂപ പെട്ടെന്ന് കൂട്ടി. അത് രണ്ടിനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് കാരണം എന്ന് വെച്ചാൽ അക്ഷയതൃതീയായിരുന്നു, പിന്നീട് കൂട്ടുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായില്ല. ഐ മീൻ ഈ അക്ഷയതൃതീയയിലുള്ള 800 രൂപ കുറച്ചതുകൊണ്ട് അത് കൂട്ടി. അപ്പോൾ താഴേക്ക് വാങ്ങാൻ കിട്ടും. ഗോൾഡ് വാങ്ങാൻ കരുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഡോണ്ട് വർക്ക് ഫോർ മണി, വർക്ക് ഫോർ അസറ്റ്. ഡോണ്ട് ഗോ ബിഹൈൻഡ് ലയബിലിറ്റീസ്, ഗോ ബിഹൈൻഡ് അസറ്റ്. ഓക്കെ, റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി, മണി വർക്ക്സ് ഫോർ റിച്ച് പീപ്പിൾ. സോ പണത്തിന് വേണ്ടി വർക്ക് ചെയ്യാതെ പണത്തെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ഡോണ്ട് ഗോ ബിഹൈൻഡ് ഏൺഡ് ഇൻകം ആൻഡ് സ്മാൾ സ്മാൾ പോർട്ട്ഫോളിയോ ഇൻകംസ്. ഓക്കെ, ഗോ ബിഹൈൻഡ് പാസീവ് ഇൻകം ആൻഡ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് ഗോൾഡ് റിയൽ മണി കൂടുതൽ വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിവരവുമായി, ഇപ്പോൾ ഉള്ള തങ്കവില 41,698 രൂപയാണ്. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിവരങ്ങളുമായി ഇതിൽ ഉടനെ വരുന്നതായിരിക്കും. കുറച്ച് ഡീറ്റെയിൽസ് എന്തായാലും പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എല്ലാവരും കൂടുതൽ വിവരങ്ങളും എന്തായാലും ഉടനെ റിപ്പോർട്ട് റെഡിയാക്കി വരും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.